Liftoff will start in T-minus 10 seconds. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. We have ignition. ഇന്ത്യയുടെ സ്വപ്നമായ ചന്ദ്രയാൻ 2 വിക്ഷേപണത്തിനൊരുങ്ങുന്നു. മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയതിന്റെ 50-ാം വർഷത്തിൽ തന്നെയാണ് ഇന്ത്യയുടെ 2-ാം ചാന്ദ്ര ദൗത്യം എന്നത് ശ്രദ്ധേയമാണ്. തിങ്കളാഴ്ച പുലർച്ചെ 2:51 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ചന്ദ്രയാൻ 2 പേടകം പറന്നുയരുക. 1,000 കോടിയോളം രൂപ ചെലവിടുന്ന ദൗത്യം വിജയിച്ചാൽ ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ ഇറങ്ങുന്ന ആദ്യ രാജ്യമാകും ഇന്ത്യ. പേടകം ചന്ദ്രനിലെത്താൻ 2 മാസം സമയമെടുക്കും. സുരക്ഷിതമായ സേഫ് ലാൻഡിംഗ് സാങ്കേതിക വിദ്യയിലൂടെ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങാനുള്ള ഇന്ത്യയുടെ ആദ്യ ശ്രമമാണിത്. വിജയിക്കുകയാണെങ്കിൽ ഈ നേട്ടം കൈവരിക്കുന്ന 4-ാമത്തെ രാജ്യമാകും ഇന്ത്യ. ബാഹുബലി എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന GSLV Mark III റോക്കറ്റുകൾ ഉപയോഗിച്ചാണ് വിക്ഷേപണം. ചന്ദ്രന്റെ ഇരുണ്ട ഭാഗമായ ദക്ഷിണധ്രുവത്തിൽ പേടകം ഉൾപ്പെടെയുള്ള വിക്രം ലാൻഡർ മൊഡ്യൂൾ വിട്ടുമാറി പറന്നിറങ്ങും. ഈ പ്രദേശത്താണ് ജലസാന്നിധ്യം ഉണ്ടെന്ന് കരുതുന്നത്. ചന്ദ്രന്റെ രാസഘടനയെ കുറിച്ചുള്ള പഠനമാണ് ദൗത്യത്തിന്റെ ലക്ഷ്യം. ജലം, ടൈറ്റാനിയം, മെഗ്നീഷ്യം തുടങ്ങിയവയുടെ സാന്നിധ്യം സംബന്ധിച്ച നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ISRO ചരിത്രത്തിലെ ഏറ്റവും സങ്കീർണമേറിയ ദൗത്യമാണ് ചന്ദ്രയാൻ 2. ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ച ചന്ദ്രയാൻ 2 ഉപഗ്രഹത്തിന് ആകെ 3.8 ടണ്ണാണ് ഭാരം. ചന്ദ്രനിൽ ദിവസവും 0.5 കിലോമീറ്ററിൽ കൂടുതൽ ഇത് സഞ്ചരിക്കില്ല. 2008 ISRO ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത്. ഭൗമശാസ്ത്രപരമായ പ്രത്യേകതകളെ കൃത്യമായി പഠിക്കുക എന്നതായിരുന്നു അതിന്റെ ലക്ഷ്യം.